നുറുങ്ങോട്ടത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ വായിക്കാൻ പോകുന്നത് യൂറിത്മിക്സ് അഥവാ പാട്ടിനൊത്തൊരു നൃത്തം എന്ന പാഠമാണ്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? വേനൽ അവധിയുടെ ദിനങ്ങൾ കഴിഞ്ഞു, അധ്യയന വർഷത്തിന്റെ രണ്ടാം പകുതി ആരംഭിക്കുകയായി. ജപ്പാൻ സ്കൂൾ വർഷം തുടങ്ങുന്നത് ഏപ്രിൽ മാസത്തിലാണ്. അവധിക്കാലത്തെ സമാഗമങ്ങളിലൂടെ മുതിർന്ന ക്ലാസ്സിലെ ആൺകുട്ടികളും പെൺകുട്ടികളും അടക്കം എല്ലാവരും കൊച്ചു ടോട്ടയുടെ ഇഷ്ടക്കാരായി മാറിയിരുന്നു. വളർന്നതോറും അവൾ ടോമോ ഗാഗ്വാനെ കൂടുതൽ ഇഷ്ടപ്പെടാൻ തുടങ്ങി. മറ്റു സാധാരണ പള്ളിക്കൂടങ്ങളിലെ ഇതിൽ നിന്ന് എത്ര ഭിന്നമായിരുന്നു ടോമോയിലെ പഠനവേളകളും രീതികളും എന്നത് പ്രധാനമാണ്. മാത്രമല്ല, വളരെ കൂടുതൽ സമയം സംഗീത പരിശീലനത്തിനായി വിനിയോഗിച്ചിരുന്നു. ഏറെ വൈവിധ്യമാർന്ന സംഗീത പാഠങ്ങളുണ്ട് ടോമോയിൽ. അതിൽ പ്രമുഖമാണ് യൂറിത്മിക്സ്. അതിനായി ദിവസവും ഓരോ പിരീഡ് മാറ്റിവെക്കപ്പെട്ടിരുന്നു. താളബദ്ധമായ ഒരുതരം അധ്യയന സമ്പ്രദായമാണ് യൂറിത്മിക്സ്. സംഗീതജ്ഞനും അധ്യാപകനുമായ എമിലി ജാഗ്വയെ ഡാൽക്രോസ് എന്ന സ്വിറ്റ്സർലൻഡുകാരനാണ് സവിശേഷമായ ഈ സമ്പ്രദായം വികസിപ്പിച്ചെടുത്തത്. 1904 അദ്ദേഹത്തിൻ്റെ പഠനങ്ങൾക്ക് പ്രചാരം സിദ്ധിച്ചു തുടങ്ങി. തുടർന്ന് യൂറോപ്പിലും അമേരിക്കയിലും ഈ താളാത്മക പഠന രീതി വളരെ പെട്ടെന്ന് പ്രയോഗത്തിൽ വന്നു. അവിടങ്ങളിലെമ്പാടും യൂറിത്മിക്സ് ഗവേഷണ പരിശീലന കേന്ദ്രങ്ങൾ സ്ഥാപിക്കപ്പെട്ടു. ഇവിടുത്തെ കഥ അതല്ല. ഡാൽക്രോസിൻ്റെ യൂറിത്മിക്സ് ടോമോയിൽ എങ്ങനെ എത്തി? ടോമോ തുടങ്ങുന്നതിനു മുമ്പ് സൊസഗു കൊബായാഷി യൂറോപ്പിലുടനീളം സഞ്ചരിച്ചു. വിദേശത്ത് കുട്ടികളെ പ്രാഥമിക വിദ്യാഭ്യാസം ചെയ്യിപ്പിക്കുന്നത് എങ്ങനെ എന്ന് അദ്ദേഹം കണ്ടു മനസ്സിലാക്കി. വിദ്യാഭ്യാസ വിചക്ഷണന്മാരുമായി സംഭാഷണങ്ങൾ നടത്തി. ഒടുവിൽ അദ്ദേഹം ഡാൽക്രോസിനെ കണ്ടുമുട്ടി. അത് പാരീസിൽ വച്ചായിരുന്നു. ഒരു മികച്ച സംഗീത രചയിതാവായിരുന്നു ഡാൽക്രോസ്. അതിലുപരി ഒരു സംഗീത വിദഗ്ധരും. കേവലം കർണങ്ങൾ കൊണ്ടല്ലാതെ ആത്മാവിൻ്റെ ആഴങ്ങളിൽ സംഗീത വീചികളെ ആവാഹിക്കാനും അനുഭവിച്ചറിയാനും കുട്ടികളെ സജ്ജരാക്കുന്നത് എങ്ങനെ? അതായിരുന്നു ഡാൽക്രോസിനെ ഏറെക്കാലമായി അലട്ടിക്കൊണ്ടിരുന്ന പ്രശ്നം. നിർജീവവും വരണ്ടതുമായ വെറും സംഗീതങ്ങളുടേതല്ല, ചടുലമായ ചലനങ്ങളുടേതാണ് സംഗീതമെന്ന് അവർക്കെങ്ങനെയാണ് മനസ്സിലാക്കി കൊടുക്കുക? ഇഞ്ചു കുഞ്ഞുങ്ങളുടെ സംവേദന ക്ഷമതയെ എങ്ങനെയാണ് തൊട്ടുണർത്തുക? അദ്ദേഹം ഗാഢമായി ചിന്തിച്ചു. ഓടുമ്പോഴും ഒറ്റക്കാലിൽ കൊന്നിക്കളിക്കുമ്പോഴും സ്കിപ്പിംഗ് റോപ്പിന് മുകളിലൂടെ നിർത്താതെ ചാടുമ്പോഴുമുള്ള കുട്ടികളുടെ പ്രത്യേകതകൾ അദ്ദേഹം സസൂക്ഷ്മം നിരീക്ഷിച്ചു. ഡാൽക്രോസിനെ ആകർഷിച്ചത് അവരുടെ സവിശേഷമായ താളമായിരുന്നു. താളനിബദ്ധമായ വ്യായാമ രീതികൾ ചിട്ടപ്പെടുത്തുക എന്ന ആശയം അങ്ങനെയാണ് ആ മനസ്സിൽ ഉദിച്ചത്. അദ്ദേഹം അതിനെ യൂറിത്മിക്സ് എന്ന് വിളിച്ചു. കൊബായാഷി മാസ്റ്റർ ഒരു വർഷത്തോളം പാരീസിലെ ഡാൽക്രോസ് വിദ്യാലയത്തിൽ തങ്ങി. ഈ പഠന സമ്പ്രദായം സസൂക്ഷ്മം പ്രസിദ്ധമാക്കി. മാസ്റ്ററെ മാത്രമല്ല, പ്രഗത്ഭരായ മറ്റു പല ജപ്പാൻകാരെയും ഡാൽക്രോസിൻ്റെ സമ്പ്രദായം സ്വാധീനിച്ചിട്ടുണ്ട്. സംഗീതകാരൻ കൊസ്കാക് എമാദ ജപ്പാനിലെ ആധുനിക നൃത്തത്തിൻ്റെ പ്രയോക്താവായ ബഹു ഇഷി, കുബുകി നടനായ ഇജികാവ സദാൻസി രണ്ട്, ആധുനിക നാടകത്തിൻ്റെ വക്താവായ കൗറു ഒസാനായി, നർത്തകൻ മിഷിയോ ഇതോ തുടങ്ങിയവരെല്ലാം പല കലാരൂപങ്ങളുടെയും അടിസ്ഥാന പാഠങ്ങളായി ഡാൽക്രോസിൻ നിരീക്ഷണങ്ങളെ വിലയിരുത്തി. എന്നാൽ ജപ്പാനിലെ പ്രാഥമിക വിദ്യാഭ്യാസ രംഗത്ത് ഈ സമ്പ്രദായം ആദ്യമായി പ്രയോഗത്തിൽ വരുത്തിയത് കൊബായാഷി മാസ്റ്റർ ആയിരുന്നു. എന്താണ് ഈ യൂറിത്മിക്സ് എന്ന് ആരെങ്കിലും ചോദിച്ചെന്നിരിക്കട്ടെ, അദ്ദേഹം പറയും, അതൊരു കായിക കലയാണ്. ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെ ശുദ്ധീകരിച്ചെടുക്കുന്ന, ശരീരത്തെ ഉപയോഗിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നതെങ്ങനെയെന്ന് ആത്മാവിനെ പഠിപ്പിക്കുന്ന, മനസ്സിനും ശരീരത്തിനും താളബോധം പകർന്നു തരുന്ന ഒരു കായിക കലാരൂപം. യൂറിത്മിക്സ് പരിശീലിക്കുന്ന ഒരാളുടെ വ്യക്തിത്വം താളാത്മകവും ചടുലവുമാകും. താളാത്മക വ്യക്തിത്വം ബലിഷ്ഠവും മനോഹരവുമാണ്. അത് പ്രകൃതിക്ക് അനുരൂപവും പ്രകൃതിയുടെ നിയമങ്ങൾക്കനുസരണവുമാണ്. ശരീരത്തെ താളാനുസൃതമായി ചലിപ്പിക്കുന്നതിനുള്ള അടിസ്ഥാന പാഠങ്ങളോടെയാണ് ടോട്ടോചാൻ പരിശീലനം ആരംഭിച്ചത്.
അസംബ്ലി ഹാളിലെ ഇടുങ്ങിയ സ്റ്റേജിലായി ഒരു പിയാനോ സ്ഥാപിച്ചിട്ടുണ്ട്. മാസ്റ്റർ അത് പ്രവർത്തിപ്പിച്ചു തുടങ്ങും. കുട്ടികൾക്ക് തങ്ങൾക്കിഷ്ടമുള്ളിടത്തു നിന്നുകൊണ്ട് പാട്ടിന്റെ താളത്തിനനുസരിച്ച് ചലിച്ചു തുടങ്ങാം. തോന്നിയതിക്കൽ തോന്നിയ പാട് സഞ്ചരിക്കാം. പക്ഷേ പരസ്പരമുള്ള കൂട്ടിയിടി ഒഴിവാക്കണം. അതുകൊണ്ടായിരിക്കണം ഒരേ ദിശയിൽ തന്നെ ചുറ്റി സഞ്ചരിക്കാനായിരുന്നു കുട്ടികൾക്ക് ഏവർക്കും ഇഷ്ടം. താളം ഇരട്ടിക്കുകയാണെങ്കിൽ സഞ്ചാരത്തോടൊപ്പം അവർ സംഗീത സംവിധായകരുടെ മട്ടിൽ കൈകൾ ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യും. പാദങ്ങളുടെ ചലനം ലളിതമാണ്. കാൽ ചുവടുകൾ കനപ്പിച്ച് വെക്കേണ്ടതില്ല. എന്ന് വെച്ച് ബാലയിലേതെന്ന പോലെ വിരലിന്മേൽ നടക്കണമെന്നോ ഒഴുകി നീങ്ങണമെന്നോ അല്ല അർത്ഥം. ശരീരം പൂർണ്ണമായും അയച്ചു തളർത്തിയിടുക. പാദങ്ങളെയും വിരലുകളെയും അവയുടെ വഴിക്ക് വിടുക. അതാണ് മാസ്റ്ററുടെ നിർദ്ദേശം. ശരിയെന്ന് തോന്നുന്ന ഏതു രീതിയിലും നടക്കാം. പക്ഷേ അതിൻ്റെ സ്വാഭാവികത വളരെ പ്രധാനമാണ്. താളം 3 മാത്രം വീതമായെന്നിരിക്കട്ടെ, കുട്ടികൾ തങ്ങളുടെ കരചലനങ്ങൾ അതിനനുസരിച്ച് മാറ്റുന്നു. മുറുകുന്ന താളത്തിനനുസരിച്ച് നടത്തയുടെ വേഗത കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നു. 6 കാലത്തിനനുസരണമായ കരചലനങ്ങൾ വരെയാണ് കുട്ടികൾ പഠിക്കേണ്ടത്. അതത്ര എളുപ്പമല്ല. 4 കാലം തികച്ചും ലളിതമാണ്. 1 താഴേക്ക്, 2 വട്ടത്തിൽ, 3 ഇരുപുറ, 4 ഉയരോട്ട്. താളം 5 കാലത്തിലേക്ക് കടന്നാലോ താഴേക്ക്, വട്ടത്തിൽ, 3 ഇരുപുറ, ഉയരോട്ട്. ഇങ്ങനെയാണ് 6 മാത്ര. താഴേക്ക്, വട്ടത്തിൽ, 3 വട്ടത്തിൽ, 2 ഉയരോട്ട്. ഇങ്ങനെയാണ് ഓരോ അടുത്ത താളവേഗത്തിലും സംഗതി കടുപ്പമേറും. ഏറ്റവും കഠിനം മറ്റൊന്നാണ്. പിയാനോയിലെ കാലം മാറിയാലും ഞാൻ പറയുന്നതുവരെ നിങ്ങൾ പഴയ താളത്തിൽ തന്നെ സഞ്ചരിക്കുക. ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് കുരുക്ക് പിടിച്ച ആ അഭ്യാസത്തിന് മുമ്പ് മാസ്റ്റർ മുന്നറിയിപ്പ് തരും. അപ്പോൾ യൂറിത്മിക്സ് അഥവാ പാട്ടിനൊത്തൊരു നൃത്തം എന്ന പാഠം നമ്മൾ തൽക്കാലത്തേക്ക് ഇവിടെ വെച്ച് നിർത്തുകയാണ് കേട്ടോ. എല്ലാവരും ഈ ചാനൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.